നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിഹ്നഗ്രഹങ്ങളുടെ വരവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നിറഞ്ഞു നിന്നിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഭൂമിയെ ലക്ഷ്യം വെച്ച 3 ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം എത്തുന്ന വളരെ ഏറ്റവും അടുത്ത് ഭൂമിയുടെ വളരെ അടുത്തായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നും അത് വന്ന് ഇടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിലുള്ള നല്ല സുരക്ഷിതമായ പാതയിലൂടെ തന്നെയാണ് അത് യാത്ര നടത്തുന്നത്. പക്ഷേ എന്തെങ്കിലും പാതയിൽ വ്യത്യാസം വരികയാണെങ്കിൽ അത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് ഉരസിയാൽ തന്നെ ഭൂമി തവിടുപൊടിയാവാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വലിയ രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. എന്നാൽ ഇന്ന് സെപ്റ്റംബർ 25 3 ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്കരികിലേക്ക് എത്തുമെന്ന മുന്നറിയിപ്പുമായി നാസ വരികയാണ്. ഇവയിൽ 2 വിമാനത്തിന്റെ വലിപ്പമാണ് ഉള്ളത്. എന്നാൽ ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കാതെ ഇവ കടന്നു പൊയ്ക്കോളും എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. 3 ചിഹ്നഗ്രഹങ്ങളാണ് സെപ്റ്റംബർ 25, അതായത് ഇന്ന്, ഭൂമിക്കരികിലൂടെ എത്തുന്നത്. 2024 SG, 2024 SF, 2024 RK7 എന്നീ ചിഹ്നഗ്രഹങ്ങളാണ് ഇവ. ഇതിൽ 2024 SG ഒരു വീടിന്റെ വലിപ്പമുള്ളതാണ് എന്ന് നാസ പറയുന്നു. 46 അടി ആയിരിക്കും ഏകദേശം കണക്കാക്കുന്ന വ്യാസം. ഭൂമിക്ക് ഏറ്റവും അരികിലെത്തുമ്പോൾ 682,000 മൈൽ അകലെ ആയിരിക്കും 2024 SG ഉണ്ടാവുക. അതിനാൽ തന്നെ ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കാതെ ഇത് കടന്നുപോയിക്കോളും. ഇന്ന് അടുത്തെത്തുന്ന മറ്റൊരു ചിഹ്നഗ്രഹമായ 2024 SF 170 അടിയാണ് വ്യാസം. 2,88,00,000 മൈൽ എന്ന വളരെ സുരക്ഷിതമായിട്ടുള്ള അകലത്തുകൂടി തന്നെയാണ് 2024 SF ചിഹ്നഗ്രഹം കടന്നുപോവുക. പട്ടികയിലെ 3 2024 RK7 100 അടിയാണ് വ്യാസം. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും അതിന്റെ നീളം, അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 4,24,00,000 മൈൽ അകലമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇന്ന് ഭൂമിക്ക് അതിഥികളായി എത്തുന്ന 3 ചിഹ്നഗ്രഹങ്ങളെയും ഭയപ്പെടേണ്ടതില്ല. ഭൂമിക്ക് 4.6 മില്യൺ മൈൽ, അതായത് 75,00,000 കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഈ അകലത്തിലെത്തുന്ന 150 മീറ്റർ എങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാറുള്ളൂ. നാസയുടെ നാറ്റജ് പ്രൊഫഷണൽ ലബോറട്ടറിയാണ് ഇത്തരം ബഹിരാകാശ വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കുന്നതും. 385,000 കിലോമീറ്ററാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി അകലം.